ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു നല്ല ദിവസം കൂടെ ദൈവമായ കർത്താവ് ജീവിതത്തിൽ നൽകിയല്ലോ. കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ദിവസം നമുക്ക് ഉപയോഗിക്കാം. ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:33 വാക്യത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ വായിക്കുന്നു: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവവചനം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ലോകത്തെയും അതുപോലെ തന്നെ ജഡത്തെയും പിശാചിനെയും നാം ജയിക്കണമെന്നാണ് പറയുന്നത്. പിശാചിനെ ജയിക്കുവാൻ ദൈവവചനം ഓരോരുത്തരും വസിക്കേണ്ടത് ആവശ്യമാണ്. അതായത്, ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. മറ്റൊരു മാർഗം യേശുവിന്റെ നാമമാണ്. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളും കീഴടങ്ങുന്ന അനുഭവമുണ്ട്. അത് പിശാചിനെ ജയിക്കുവാൻ അനിവാര്യമാണ്. പിശാചിനെ ജയിക്കുവാൻ യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. പ്രാർത്ഥനയ്ക്കും സ്തുതിക്കും അതുപോലെ പ്രതിസന്ധികളെ ജയിക്കുവാൻ ശക്തിയുണ്ട് എന്ന് പൗലോസിന്റെയും ശീലാസിന്റെയും ജീവിതാനുഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. അവർ കാരാഗ്രഹത്തിൽ ബന്ധസ്ഥനാരായി കിടക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കും സ്തുതി സ്തോത്രങ്ങൾക്കും ബന്ധനമുണ്ടായിരുന്നില്ല. ഇന്നത്തെ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വിശ്വാസികളുടെ കൂടിവരവിന് തടസ്സമുണ്ടെങ്കിലും ഓരോ വിശ്വാസിക്കും ഒറ്റയ്ക്ക് ദൈവത്തോട് ബന്ധപ്പെടുവാൻ തടസ്സമില്ല. ആത്മജീവിതത്തിൽ സമൂഹമായിട്ടല്ല, മറിച്ച് വ്യക്തിപരമായിട്ടാണ് ദൈവത്തോടുള്ള കൂട്ടായ്മ എന്നതിനാൽ കൂടിവരവുകളുടെ അസാന്നിധ്യത്തിലും ആർക്കും ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല. ഫോണിലൂടെ സംസാരിക്കുവാനും അതുപോലെ തന്നെ പ്രാർത്ഥന വിഷയങ്ങൾ പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കുവാനും വിലക്കോ തടസ്സമില്ല. പിശാച ശക്തികളെ ജയിക്കുവാനുള്ള ശക്തിയും അധികാരവും ദൈവവചനം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വ്യത്യസ്ത ഇടങ്ങളിൽ ഇന്ന് ആയാലും പ്രാർത്ഥനയ്ക്ക് സാധ്യമാണ്. ദൈവാശ്രയത്തിലും ദൈവകൃപയിലും ദൈവശക്തിയിലും ദൈവാത്മാവിന്റെ നിറവിലുമൊക്കെ വർത്തിച്ചു വരുവാനും മുന്നേറുവാനും നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കർത്താവ് പറഞ്ഞ ദൈവവചനത്തിന് വളരെ പ്രാധാന്യം. ഈ കാലഘട്ടത്തിലും ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവേ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് പറയുന്ന ദൈവവചനത്തിന്റെ ആഴമെന്ന് പറയുന്നത്, ഈ ലോകത്തിൽ വിവിധങ്ങളായ കഷ്ടങ്ങളുണ്ട്, എങ്കിലും ദൈവീയ പ്രത്യാശയോടുകൂടെ നാം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ധൈര്യപ്പെട്ടുകൊണ്ട് കർത്താവ് ലോകത്തെ ജയിച്ചതുപോലെ പ്രതിസന്ധികളിൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നാം അതിജീവിക്കേണ്ടത് ആവശ്യമാണ്. അതിജീവനത്തിന്റെ കൃപ പ്രാപിച്ചുകൊണ്ട്, ദൈവാലോചന ഏറ്റെടുത്തുകൊണ്ട്, ദൈവശക്തി ഏറ്റെടുത്തുകൊണ്ട് ആത്മാവിൽ ധൈര്യത്തോടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ രോഗമോ പ്രതിസന്ധികളോ പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നാം നിരാശപ്പെട്ടു പോകാതെ ക്ഷീണിച്ചു പോകാതെ ദൈവകൃപയിൽ ആശ്രയിപ്പാനും മറ്റുള്ളവരെ കൂടെ പ്രത്യാശയോടെ നടത്തുവാൻ തക്കവണ്ണം നമ്മുടെ ആത്മജീവിതം മറ്റുള്ളവർക്കൊരാത്മീയ പ്രചോദനമായി തീരുവാൻ കഴിഞ്ഞാൽ തീർച്ചയായും നാം കണ്ടുമുട്ടിയ കർത്താവിലൂടെയുള്ള രക്ഷയും ആ സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു വലിയ സമ്പത്താണ് എന്നുള്ള കാര്യം മറന്നു പോകാതെ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ ശക്തമായി മുന്നേറാൻ നിൽപ്പാൻ കർത്താവ് ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.